വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഇന്നത്തെ റെസിപ്പി വീട്ടിൽ ഫ്രൈയിങ് പാനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് പോലുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ പേര് ബനാന പൈ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ദാ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചു ഒഴിക്കണം. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ, നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താലല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തുറന്നറിയിക്കണ്ടേ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ആ രണ്ട് മുട്ട നമ്മൾ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ പഞ്ചസാര ഞാനൊരു അരക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മധുരത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് മൈദ, ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തത്. 250 ml ഒരു കപ്പ് മൈദ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, കുറച്ച് ഇതിലേക്ക് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ഏത് ഓയിലാണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഗോൾഡ് വിന്നർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ഇനി അടുത്ത് എന്താ ചേർത്ത് കൊടുക്കുന്നത് വെച്ചെങ്കിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1 ടീസ്പൂണോളൊക്കെ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു 1 ടീസ്പൂൺ. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള പാൽ ചേർത്ത് കൊടുക്കുക. പാല് തിളച്ച പാലല്ല, ചൂടാറിയിട്ടുള്ള പാൽ എടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ സുക്കായിട്ട് ഇങ്ങനെ നമ്മളുടെ ദോശ ബാറ്റർ പരുവത്തിനാക്കി എടുക്കുക കേട്ടോ. നമ്മൾ പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൽ എന്താ പറയുക, ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ, അല്ല ഒരു വിസ്കോ കൈ വെച്ചിട്ടൊക്കെ ആയാലും കുഴപ്പമില്ല, നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയാൽ മതി. ഇതുപോലെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ബാറ്റർ എത്ര പെട്ടെന്ന് തയ്യാറാക്കി എടുത്തല്ലേ, നല്ല സുഖമായിട്ട് അതേ പരുവത്തിനാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്താ, റോബസ്റ്റ പഴമാണ്. അപ്പോൾ സാധാരണ ചെറുപഴമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളുടെ വീട്ടിൽ എന്താ ഉള്ളത് വെച്ചാൽ അത് എടുക്കുക. അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക്, ഇതുപോലൊരു പാനിലേക്കാണ് നമ്മൾ നിരത്തി വെക്കാൻ പോകുന്നത്. അപ്പോൾ ആ പാനിനെ ആദ്യം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിനായിട്ട് എന്ത് ചെയ്യണം, അല്പം നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ തേച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ. ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കുക. അത്യാവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തുള്ളൂ കേട്ടോ. അത് നമുക്ക് സുഖമായിട്ടൊന്ന് വിട്ടുപോരാനാണ്. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് പെട്ടെന്ന് പോരും, എന്നാലും ഒരു മുൻകരുതലിരിക്കട്ടെ. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് ഇതിനൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം, ഏതായാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിതാ നമ്മൾ കുറച്ച് പഞ്ചസാര ഇതിൻ്റെ മുകളിലൊന്ന് വെതറി കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് അറിയും, നമ്മളുടെ ആ കേക്കിൻ്റെ പുറത്ത് നല്ലൊരു ഭംഗിയിൽ ബ്രൗൺ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരമലൈസ് ചെയ്ത പോലെ ഇങ്ങനെ ഇരിക്കും അവിടെ ഇവിടെയൊക്കെ. നമ്മളുടെ ആ പഴമൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായിട്ടിരിക്കും, നേരത്തെ നിങ്ങൾ കണ്ടുപോലെ. അതുപോലെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിൻ്റെ മുകളിൽ വെതറി കൊടുക്കാം. ഇതാ ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്ത പഴത്തിനെ എന്ത് ചെയ്യണം, ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. റൗണ്ട് ചെയ്ത് നമ്മൾ പൂക്കളൊക്കെ ഇടില്ലേ, അത്തപ്പൂ എന്ന് പറയില്ലേ, അതുപോലെ അങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൈഡിലൊക്കെ ആദ്യം വെച്ച് കൊടുക്കുക, പിന്നെ അതിൻ്റെ ഉള്ളിലും ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നെയ്യിൻ്റെയും പഞ്ചസാരയുടെയും പഴത്തിൻ്റെയും ഒക്കെ നല്ലൊരു മണം വരും ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്, നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതാ നിരത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ബാറ്റർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണേ. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലെ മാവിൻ്റെ ഈ പരുവം കറക്റ്റായിരിക്കണം, ഇല്ലെങ്കിൽ അത് നന്നായിട്ടൊന്ന് പൊങ്ങി വരില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ, ഈ പറഞ്ഞ അളവ് തന്നെ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് ഒരു ആദ്യ ഒരു ദോശ കല്ലില്ലേ, ദോശത്താവ, അതൊന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കയറ്റി വെക്കേണ്ടത്. ഇപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ അടിയിൽ വേറൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് കണ്ട ഈ ഒരു പാൻ കയറ്റി വെച്ചിട്ടുണ്ട്. മൂടി വെച്ചിട്ട് 20-25 മിനിറ്റ് നമുക്കതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ കറക്റ്റ് പാകമായി കിട്ടും. ദാ കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, സൈഡിലോ അല്ലെങ്കിൽ നടുവിലൊക്കെ ആയിട്ട് ഒന്ന് കുത്തി നോക്കണം. അപ്പോൾ അതാ നീറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, 20-25 മിനിറ്റ് മതി കേട്ടോ മീഡിയം ഫ്ലെയിമിൽ. ശ്രദ്ധിക്കുക കേട്ടോ അതൊക്കെ. അപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ കണ്ട വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്, അതാണ് കറക്റ്റ് പാകം. ഇനി നമുക്കിതിനെ എന്താ ചെയ്യേണ്ടത്, ഒന്ന് ചൂടാറാൻ വെക്കുക, അതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയാൽ മതി, കറക്റ്റായിട്ട് വരും. വരുന്നില്ല വെച്ചെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് വെക്കുക കേട്ടോ, എന്നിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അതാ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാനിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് തന്നെയാണ്. ഇതിനെ ശരിക്ക് ബനാന പൈ എന്നാണ് പറയുക, നമുക്ക് കേക്ക് എന്ന് പറയാം. അപ്പോൾ അതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു.